ഹായ് ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഫാറൂഖ് വ്ളോഗ്സ്. നമ്മൾ ഇന്നത്തെ വീഡിയോ പറയുമ്പോൾ വളരെ ഹാപ്പി ഉള്ളൊരു വീഡിയോ ആണ്. കാരണം നിങ്ങൾക്ക് തന്നെ അറിയാം നമ്മുടെ ഇപ്പോഴത്തെ അവസ്ഥയിലേക്ക് എന്താ പറയണത്. കാരണം നമ്മുടെ പബ്ജി അൺബാൻ ചെയ്തിരിക്കുകയാണ്. അപ്പോൾ നിങ്ങളെല്ലാം വിചാരിക്കുന്നുണ്ടാവും എന്താ പറയുക, ഭ്രാന്താണ്. കാരണം എല്ലാ യൂട്യൂബ് ചാനലിലും നമ്മുടെ ന്യൂസിലൊക്കെ വെച്ചോക്കും പറയാം നമുക്ക് പബ്ജി ബാൻ ചെയ്യുന്നതാണ് എഴുതി കാണിക്കുന്നത്. അപ്പോൾ ഞാൻ മാത്രം എന്താണ് അൺബാൻ ഇത് പറയുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും തോന്നുന്നുണ്ടാവും. അപ്പോൾ എന്തുകൊണ്ടാണ് ഞാൻ ഈ അൺബാൻ എന്ന് പറയാനുള്ള കാരണം ഞാൻ ഇന്ന് വീഡിയോ ഇട്ടിരുന്നത്. അപ്പോൾ ഗായ്സ് നമ്മുടെ ഇന്നത്തെ വീഡിയോ പറയുമ്പോൾ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വീഡിയോ ആണ്. അപ്പോൾ നിങ്ങളെല്ലാവരും മാക്സിമം സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാൻ ശ്രമിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാണ് നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ മാത്രം താഴെ പോയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ആ തൊട്ടടുത്തുള്ള ബെല്ലേക്കും കൂടി എന്നെ വിളിച്ച് കഴിഞ്ഞാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ഇതുപോലത്തെ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ഗായ്സ് നമ്മുടെ പബ്ജി ബാനായി പറഞ്ഞിട്ട് ഇപ്പോൾ പബ്ജി അൺബാനായി എന്നതാവും പറയുന്നത്. അപ്പോൾ ഇവൻ എന്താ ഉദ്ദേശിക്കുന്നതാണാവോ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും. അപ്പോൾ ആദ്യത്തെ കാര്യം എന്ന് പറയുമ്പോൾ നമ്മുടെ പബ്ജി അല്ലെങ്കിൽ പബ്ജി മൊബൈൽ ലൈറ്റ് അത് ചൈനയുടെ ഒരു ആപ്പ് അല്ല, അതിൻ്റെ കൂടെ പാർട്ണർഷിപ്പിൽ ഒരു ആപ്പ് ഒരു കമ്പനി മാത്രമാണ് നമ്മുടെ ഈ ടെൻസെൻ്റ് അഥവാ ടെൻസെൻ്റ് നമ്മുടെ ചൈനയുടെ ഒരു ഇതാണ്. അപ്പോൾ അത് നമ്മുടെ ടെൻസെൻ്റാണ് ബാനായിരിക്കും, നമ്മുടെ പബ്ജി അല്ലേ ബാനായിരിക്കുന്നത്. നമ്മൾ പബ്ജി ഓപ്പൺ ആക്കുമ്പോൾ നമുക്കറിയാം ബ്ലൂ ഹോൾ എന്നൊക്കെ എഴുതിയിട്ട് അതിൻ്റെ മുകളിൽ നമ്മുടെ ടെൻസെൻ്റ് ഗെയിംസ് എന്ന് എഴുതിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ടെൻസെൻ്റ് ഗെയിംസാണ് ബാനായിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ബ്ലൂ ഹോളിൻ്റെ ഒപ്പം ടെൻസെൻ്റിൻ്റെ ഒരു ചെറിയൊരു പാർട്ണർഷിപ്പ് ഉണ്ട്. അപ്പോൾ നമ്മുടെ പബ്ജിയിൽ നിന്ന് കിട്ടുന്ന ഇൻകത്തിൻ്റെ 10% നമ്മൾ ടെൻസെൻ്റിന് കൊടുക്കണം. അതാണ് അവർ തമ്മിലുള്ള കരാറ്. നമ്മുടെ ഇന്ത്യയിൽ പബ്ജി ബാനാവാനുള്ള മെയിൻ കാരണം പറഞ്ഞാൽ നമ്മുടെ ടെൻസെൻ്റ് ആയിരുന്നു നമ്മൾ കൊടുക്കുന്നത് നമ്മുടെ ഡീറ്റെയിൽസും സെക്യൂരിറ്റി അല്ല അഥവാ നമ്മുടെ പേഴ്സണൽ ഡീറ്റെയിൽസും അതൊക്കെ അവർ ചോർത്തി കൊടുക്കുകയെന്ന് പറഞ്ഞിട്ടാണ് നമ്മുടെ ഇന്ത്യൻ ഗവൺമെൻറ് നമ്മുടെ പബ്ജി ബാൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അപ്പോൾ പബ്ജി റെഡിക്കും നമ്മൾ വിവരങ്ങളൊക്കെ ചോർത്തി കൊടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിന് തെളിവായിട്ട് അവർ തന്നെ നമുക്കൊരു അപ്ഡേറ്റ് തന്നിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ നമ്മുടെ അവരെ പോളിസിയൊക്കെ പുതുക്കിയിട്ട് ഒരു അപ്ഡേറ്റ് തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ അർത്ഥം അവർ മുമ്പ് ചോർത്തി കൊടുത്തിരുന്നല്ലേ. അപ്പോൾ നിങ്ങളെല്ലാവരും അടുത്ത ഡൗട്ട് എന്ന് പറയുമ്പോൾ എന്താണ് നമ്മുടെ പബ്ജി അൺബാനാവാനുള്ള കാരണം ചോദിക്കുമ്പോൾ നമ്മുടെ ബ്ലൂ ഹോൾ കമ്പനി എടുത്ത ഒരു അടിപൊളി ഡിസിഷനാണ്. കാരണം ബ്ലൂ ഹോൾ കമ്പനി നമ്മുടെ ടെൻസെൻറ്റിൻ്റെ കയ്യിൽ നിന്ന് നമ്മുടെ പബ്ജിയുടെ പബ്ലിഷിംഗ് ഇന്ത്യയിൽ നിന്ന് ഒഴിവാക്കി. അപ്പോൾ അവർക്ക് വേണമെങ്കിൽ നമ്മുടെ ഇന്ത്യയിൽ ഇനി പബ്ജി കളിക്കണമെന്ന് പറയുന്നു. കാരണം അത് അവർ പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ വലിയൊരു വരുമാനമാണ് നമ്മുടെ ഇന്ത്യയിലത്തെ പബ്ജി കളിക്കുന്ന ആൾക്കാർ. നമ്മളെ ഏറ്റവും കൂടുതൽ പബ്ജി കളിക്കുന്ന ആൾക്കാർ വരെ നമ്മുടെ ഉള്ളത് ഇന്ത്യയിലാണ്. അപ്പോൾ ഇന്ത്യയിൽ നിന്നും അവർക്ക് വലിയൊരു വരുമാനം തന്നെ കിട്ടുന്നത്. അപ്പോൾ അതൊരിക്കലും അവർ മിസ് ചെയ്യാൻ നോക്കിയില്ല. അവർ എന്തെങ്കിലുമൊക്കെ ഒരു ഇത് അതിനായിട്ടൊരു റീസൺ ഉണ്ടാക്കിയിട്ട് അവർ വീണ്ടും നമ്മുടെ പബ്ജി ഇന്ത്യയിലേക്ക് ഇറക്കുന്നതാണ്. അപ്പോൾ അതാണ് ഞാൻ പറയാൻ കാരണം, നമ്മുടെ പബ്ജി ഒരിക്കലും ബാൻ ആവില്ല. പിന്നെ നമ്മുടെ ഇന്ത്യയിൽ ബാൻ ചെയ്താൽ തന്നെ അവർ ഒരിക്കലും പെർമനൻ്റ് ആവില്ല. നമ്മുടെ പാകിസ്ഥാൻ ഉണ്ടായ പോലെ ഒരു ടെമ്പററി ബാൻ മാത്രമായിരിക്കും. അപ്പോൾ ഗൈസ് നമ്മുടെ പബ്ജി ഇന്ത്യയിൽ തന്നെ ഇന്ത്യയിൽ ബാനായതിനാൽ തന്നെ നമ്മുടെ പബ്ജി അതെന്താ ചെയ്യുക, നമ്മളവരുടെ ടെൻസെൻ്റ് കയ്യിൽ പബ്ലിക്കേഷൻ വിട്ടിട്ട് നമ്മുടെ ക്ലാഷ് ഓഫ് ക്ലാൻസിൻ്റെ പബ്ലിഷേഴ്സായ സൂപ്പർ സെല്ലോ അല്ലെങ്കിൽ നമ്മുടെ ഗെയിം ലോഫ്റ്റോ ഇവരെ ആരെങ്കിലും കയ്യിൽ കൊടുത്തിട്ട് നമ്മുടെ പബ്ജി ഇന്ത്യയിൽ വീണ്ടും പബ്ലിഷ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ആരും നമ്മൾ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഒരു 5-6 ദിവസത്തിനുള്ളിൽ നമ്മുടെ പബ്ജി വീണ്ടും വരുന്നതായിരിക്കും. അപ്പോൾ എനിക്ക് പറയാനുള്ള വെച്ചാൽ നമ്മുടെ പബ്ജി അൺബാനായിനാണ്. അപ്പോൾ നമ്മളെ ഇപ്പോൾ കിട്ടിയ വാർത്തയിൽ നമുക്ക് പബ്ജി അൺബാനായിരിക്കുന്നു. അപ്പോൾ എല്ലാവരും വളരെയധികം ഹാപ്പിയാണ് വിചാരിക്കുന്നു. അപ്പോൾ ഇത്രയുള്ള നമ്മുടെ അന്നത്തെ വീഡിയോ. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ അന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു ഈ വീഡിയോ ലൈക്ക് ചെയ്യുക. പിന്നെ ഇതുപോലത്തെ വീഡിയോസ് ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെയും ഇതുപോലത്തെ ഒരു പുതു വീഡിയോ കാണും വരെ എല്ലാവർക്കും ഗുഡ് ബൈ.